ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഇദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്തതായ ആളുകളുണ്ടോ, നമസ്കാരത്തെ സമയത്ത് ശ്രദ്ധിക്കാത്തതായ സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ, സൈദത്തിന സമാ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുമ്പോ ആ നമസ്കാരം ഇരുൾമുറ്റപ്പെടുകയാണ്, നമസ്കാരം ഇരുൾമുറ്റപ്പെടുകയാണ്. കാരണം നീ നിസ്കരിച്ച നമസ്കാരം സമയത്തല്ല സമയത്തല്ല, അതുകൊണ്ട് നമസ്കാരം ഇരുൾമുറ്റപ്പെടുകയാണ് ഇരുൾമുറ്റപ്പെടുകയാണ്. തീർന്നില്ല തീർന്നില്ല, പ്രവാചകന് പഠിപ്പിക്കുകയാണ്, തുറത്തുൽ മലായികത്തു സ്വലാത്തഹോ, നിസ്കരിച്ചവന്റെ ചാരത്തേക്ക് തന്നെ നമസ്കാരത്തെ സ്വീകരിക്കാതെ മടക്കപ്പെടുമത്രേ, നമസ്കാരത്തെ തിരിച്ചയക്കുകയാണ്. നിസ്കരിച്ചവന്റെ ചാരത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഉയർന്ന നമസ്കാരം അല്ലാഹുവിന്റെ അർശിലേക്ക് എത്തിക്കാതെ മലക്കുകൾ അതിനെ ഭൂമിയിലേക്ക് തിരിച്ചുവിടുകയാണ്. കാരണം നീ നമസ്കരിച്ചത് തോന്നുമ്പോഴാണ്, നിന്റെ ജോലി തിരക്കുകൾ കഴിഞ്ഞിട്ടാണ്, നിന്റെ കച്ചവട തിരക്കുകൾ കഴിഞ്ഞിട്ടാണ്, നിന്റെ വീടിന്റെ പണി മുഴുവനും തീർത്തിട്ടാണ്, നിന്റെ ഒരു തിരക്കുകൾ മുഴുവനും കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നിന്റെ നമസ്കാരത്തെ കബൂലാക്കൂല, ആ നമസ്കാരം നിന്റെ ഇടത് ഭാഗത്ത് വന്ന് തമ്പടിക്കുകയാണ്. നിസ്കരിച്ചവന് എതിരായി കൊണ്ട് നമസ്കാരം ദുആ ചെയ്യുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി വയ്യാകല്ലാഹു കമാ വയ്യതനീ, വയ്യാകല്ലാഹു കമാ വയ്യതനീ, നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കിയതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ, അപകടങ്ങൾ നിനക്കുണ്ടാവട്ടെ, ദുരിതങ്ങൾ നിനക്കുണ്ടാവട്ടെ എന്ന് നമസ്കാരം തന്നെ നിനക്കെതിരായി ദുആ ചെയ്യമേ, പ്രതികൂലമായി പ്രാർത്ഥിക്കമേ. നീ നമസ്കാരത്തെ ആദ്യ വക്കത്തിൽ നിസ്കരിച്ചില്ല എങ്കിലെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മളെ കാത്തിരിക്ഷിക്കട്ടെ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആ നമസ്കാരം എന്തല്ല, സമയത്തല്ല. അങ്ങനത്തെ വ്യക്തിയുടെ കാര്യമായി പറയുന്നു. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമസ്കാരം എന്തല്ല, സമയത്തല്ല. തോന്നുമ്പോ അവന്റെ ഇഷ്ടത്തിന് നിസ്കരിക്ക, എല്ലാ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ ഇഷ്ടാനുസരണം നിസ്കരിക്ക, ഭയങ്കര വിപത്താണ്, ചെറിയ വിപത്തല്ല. അല്ലാഹു കാത്തിരിക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരിക്ഷിക്കട്ടെ. നമസ്കാരം ചുട്ടുവെക്കുന്ന സ്വാലിഹ്യങ്ങൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇബാദത്തിന് വേണ്ടിയാണല്ലോ റബ്ബ് നമ്മളെ പഠിച്ചത്. അതല്ലേ ആദ്യ മോദി ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളെ പഠിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. പിന്നെ അതിനെ നമ്മൾ മടി കാണിക്കുന്നു, നമ്മളതിനെ മറക്കുന്നത്, നമ്മളതിനെ റബ്ബിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത് ഇബാദത്തെടുക്കാൻ, കൃത്യമായി ഇബാദത്തെടുക്കാൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതും അത് തന്നെയാണ്. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നമസ്കാരം സമയബന്ധിതമാണ്, സമയബന്ധിതമാണ്. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നിശ്ചയം നമസ്കാരം മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങൾക്ക് സമയബന്ധിതമാണ്, സമയബന്ധിതമാണ്, ബന്ധിതമാണ്. നിസ്കരിച്ചേ പറ്റുള്ളൂ, എങ്കിലേ നിസ്കാരം കൊണ്ട് ഫായ്ദയുള്ളൂ. പരിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ആദ്യ വക്കത്താണ് നമ്മൾ മർമ്മ പ്രധാനമായി നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യ വക്കത്ത് അതിനൊരു ശ്രേഷ്ഠത തന്നെയാണ്, അതിനൊരു മഹത്വം തന്നെയാണ്, ഒരിക്കലും കളഞ്ഞു കുടിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനുഭാവന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്, പ്രസിദ്ധമാണ്. ഖറജ ഉമറു ഇലാ ഹായിതിൽ ലഹു വറജ മിനൽ ഹായിതി വന്നാസു ഖദ് സല്ലൂ,
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ ആദ്യ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. മാനവാവൻ തന്റെ തോട്ടത്തിനുള്ളിലേക്ക് കടക്കുകയാണ്, തന്റെ തൊഴിലാളികൾക്ക് വേതനം നൽകുകയാണ്. തൊഴിലാളികൾക്ക് വേതനം നൽകി പുറത്തിറങ്ങി മഹാനുവാവൻ കാണുന്നത് ജനങ്ങൾ മുഴുവനും നിസ്കരിച്ചിട്ട് പോകുന്നതാണ് മഹാനുഭാവൻ കാണുന്നത്. തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ജനങ്ങൾ മുഴുവനും ആദ്യ ജമാഅത്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ, ആദ്യ വഖത്ത് കഴിഞ്ഞിട്ടില്ല, ആദ്യ ജമാഅത്ത്. കാരണം എന്താ, ബാങ്ക് വിളി കേൾക്കുന്നതിന് ഇന്നത്തെ പോലെ മൈക്ക് സമ്പ്രദായമൊന്നും ഇല്ലല്ലോ. ബാങ്ക് വിളിക്കുന്നു, വേഗം തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു, പെട്ടെന്ന് തന്നെ കഴിയുന്നു. അങ്ങനെയാണ് സമ്പ്രദായം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കയറിയതാ തോട്ടത്തിനുള്ളിലേക്ക്. അവിടുത്തെ ജോലിക്കാർക്ക് വേതനം നൽകി തിരിച്ചു ഇറങ്ങി വരുമ്പോഴത്തേക്കും സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് കഴിഞ്ഞ് ജനങ്ങൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തു വരുന്നു. ഇതാണ് കാണുന്നത് നേരെ. فقال عمر بن الخطاب رضي الله تعالى عنه عمر بن الخطاب رضي الله تعالى عنه ഉടനെ പറയുകയാണ് ഇന്ന ലില്ലാഹ് വഇന്ന ഇലൈഹി റാജിഊൻ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ പദം ഇതാണ്. മുസീബത്തുണ്ടാകുമ്പോ മുഅ്മിൻ ചൊല്ലുന്ന പദമാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതാണ്. الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون وانا اليه راجعون. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് മുസീബത്തുണ്ടാകുമ്പോ, വിഷമമുണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ അവൻ ചൊല്ലുന്ന പദമാണ് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെയാണ് മടക്കമെന്നുള്ള പദം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ചൊല്ലുകയാണ്. ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ ചൊല്ലി. എന്നിട്ട് മഹാനുഭാവനെ പറയുകയാണ് അല്ലയോ മുസ്ലിം സമൂഹമേ, അല്ലയോ മുസ്ലിം സമൂഹമേ, നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാനിതാ പറയുകയാണ് ഏതൊരു തോട്ടമാണ് എന്നെ നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്തിനെ തൊട്ട് ജോലിയാക്കിയത്, ആ തോട്ടം മുഴുവനും ഞാനിതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുന്നു. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ, അള്ളാന്റെ കോടതിയിലെത്തുമ്പോ അള്ളാഹു ഒരിക്കലും എന്നോട് ചോദിക്കരുത് എന്തേ ഉമറേ നീ ആ നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്ത് ശ്രദ്ധിക്കാനെന്ന് പടച്ചറപ്പ് ചോദിക്കാതിരിക്കാൻ പ്രായച്ചിത്തമായിട്ട് ഞാൻ നൽകുകയാണ്. എന്നെ ഏതൊരു തോട്ടമാണോ ആദ്യ ജമാഅത്തിനെ തൊട്ട് ജോലിയാക്കിയത്, ആ തോട്ടം മുഴുവൻ ഞാനിതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ചിന്ത, അതാണ് ചിന്ത. നമ്മൾ ചിന്തിക്കണം, തന്നെ ഏതൊരു നമസ്കാരമാണ് ജോലിയാക്കിയത്, ഏതൊരു തോട്ടം, ആ തോട്ടത്തെ പരിപൂർണമായി കൊടുത്തു പാവപ്പെട്ടവർ. ചരിത്രത്തിൽ കാണാം, പിന്നീട് ഒരിക്കലും മരണം വരെയും മഹാനുഭാവൻ ആ തോട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഉപകരിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും, അദ്ദേഹം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, ആ തോട്ടത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ജമാഅത്തിനോടുള്ള താല്പര്യമാണത്, ജമാഅത്തിനോടുള്ള താല്പര്യം, ഒരു ജമാഅത്ത് ഒഴിഞ്ഞു പോകുന്നതിനോടുള്ള